ഒരുപാട് വീടുകൾ നമ്മൾ കണ്ട പരിചയങ്ങളുണ്ട് വർക്ക് എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ തന്നെ വരച്ചുണ്ടാക്കിയൊരു പ്ലാനാണ്. എഞ്ചിനീയറും കാര്യമൊന്നുമില്ല. എഞ്ചിനീയർ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ. ഒരു ചോദ്യം, ഇത് ചെയ്യാൻ ഏകദേശം എത്ര ചെലവ് വന്നു? ഇപ്പത്തെ ഞാൻ ചെയ്ത അന്ന് എനിക്ക് ആകതിന് 7000 രൂപേന്റെ മെറ്റീരിയൽ മാത്രമേ വന്നിട്ടുള്ളൂ. 7000 രൂപേന്റെ മെറ്റീരിയൽ. അതിലും കുറച്ച് ചെലവ് ചുരുക്കാൻ പറ്റി. 85 രൂപ വെച്ചിട്ട് ഇത് സ്ക്വയർ ഫീറ്റിന് കിട്ടി. അത്ര റേറ്റ് കുറച്ച് തന്നു. മനസ്സിൽ ഈ സ്റ്റാജറല്ല, ഒരുപാട് ആളുകൾ നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മുടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് ഇതിന്റെ പേരിൽ ഒരുപാട് വർക്ക് കിട്ടി. ഇതന്നെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഹോളിവുഡില് മൈക്ക് ചെയ്തിട്ടാണ്, ഹോളിവുഡിലാണ് മൈക്ക് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ സെറ്റ് ചെയ്തു. അതുപോലെ ഇത് മെറ്റലാണ് അല്ലേ? മെറ്റലാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഇപ്പറെ കലാവിരുദ്ധകള്. ഈ വീടിന്റെ ഈ സ്റ്റെയർ ഏരിയയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഈ ലൈറ്റിനും അപ്പുറം ഉള്ള ഒരു ഭാഗമായിട്ടാണ് ഈ കർട്ടൻ. ഈ കർട്ടൻ തുറക്കട്ടെ. ഈ കർട്ടൻ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാല് ഇതാ ഹായ് ഫ്രണ്ട്സ്, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വീടാണ്. ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് എയർപോർട്ടിനടുത്തുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു വീട്ടിലാണ്. ഈ വീട് ഏകദേശം 1600 സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത്. ബഡ്ജറ്റ് ഏകദേശം 28 ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീടിൻ്റെ ഗ്രഹനാഥൻ ഇൻഡസ്ട്രിയൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഐഡിയകൾ ഉപയോഗിച്ച് ചെലവ് ചുരുക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ കാണുന്ന 1600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിതിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീടും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആളുകൾ ചാനൽ സന്ദർശിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ജാഫർക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജാഫർക്ക, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. ഒരുപാട് കാര്യങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു അല്ലേ. ഗ്രൗണ്ട് ഫ്ലോർ ഒരു 800 സ്ക്വയർ ഫീറ്റ് ആണല്ലോ അല്ലേ. എത്ര സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്? 4 സെന്റിലാണോ? ഒരു 4 സെന്റിലാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ കഴിയും എന്നുള്ള കോൺഫിഡന്റ് ഉണ്ടായിരുന്നോ? അത് ഒരുപാട് നമ്മള് എനിക്ക് ഇൻഡസ്ട്രിയലിന്റെ വർക്കാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ നമ്മള് കണ്ട പരിചയങ്ങളുണ്ട് വർക്ക് എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ തന്നെ വരച്ചുണ്ടാക്കിയ ഒരു പ്ലാനാണ്. എഞ്ചിനീയറും കാര്യമൊന്നുമില്ല. എഞ്ചിനീയർ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ. എഞ്ചിനീയർ ഇല്ലാതെ ഒരിക്കലും പറയരുത്, നമ്മൾ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ. അപ്പൊ നിങ്ങളെ കൺസെപ്റ്റ് ഉള്ള ഒരു വീടാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഫിനിഷ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? 4-5 വർഷം എടുത്തിട്ടുണ്ട്. 5 വർഷം എടുത്തിട്ട് ഫിനിഷാക്കാം. സ്റ്റേജ് ആയിട്ട് അങ്ങനെ ചെയ്തു. ഓക്കെ, നല്ലൊരു വീട് തന്നെ ആയി കിട്ടി. അപ്പൊ ഇനി ഇതിന്റെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ എക്സ്റ്റീരിയർ, ഇത് ഈ ഒരു ഡിസൈൻ ഒക്കെ ആവും തന്നെ ആദ്യം പ്ലാനിൽ ഉണ്ടായിരുന്നോ? അതെ, ചെറിയ അത് ഓരോ കാര്യങ്ങൾ നമ്മൾ പെന്നില് പേപ്പറിൽ ഇങ്ങനെ വരച്ച് ഏകദേശം വൈഫ് ഏറ്റവും വീട്ടുകാരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തത. അങ്ങനെയാണ് ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുള്ളത്. 1600 സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ മുറ്റം നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇന്റർലോക്ക് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോസ്റ്റ് കൂട്ടാൻ പുട്ടിയൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തില്ല. പക്ഷേ സീലിംഗും കാര്യങ്ങളൊക്കെ ജിപ്സം ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതായത് പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്, നമ്മളെ ബോർഡല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സ്റ്റീരിയറിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ക്ലാഡിംഗ് ആണ് അല്ലേ. അതുപോലെ വിൻഡോകളൊക്കെ മെറ്റലാണോ ഇവിടെ യൂസ് ചെയ്ത്? അല്ല, മരമാണ് ഉപയോഗിച്ചത്. ആ എന്തുകൊണ്ട് നിങ്ങൾ മെറ്റലൊക്കെ കിട്ടാനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഉമ്മാന്റെ സ്ഥലത്തുനിന്ന് കുറച്ച് മരം കട്ട് ചെയ്തു. ഓക്കെ, മരം അവൈലബിൾ ആണെങ്കിൽ മരം ഉപയോഗിച്ചു, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അത് മെറ്റലാവില്ല അല്ലേ. നമുക്ക് അകത്തെ ഒന്ന് കയറി നോക്കാം. ഇവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. സ്റ്റെപ്പ് ലപ്പോത്ര തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഗ്രാനൈറ്റ്. അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പ് നന്ന സ്ലിപ്പ് ആവാതിരിക്കാൻ നല്ലതാണ് അല്ലേ. കട്നിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, കട്നി സ്റ്റോൺ. ഇത് മാർബിളും നിങ്ങളെ സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ. മറ്റേ ഡോട്ട് പീസ് ആണ് ഇത്, ഒരേ സാധനമല്ല, അത് രണ്ട് ഡിസൈൻ വ്യത്യാസമുണ്ട്. ചെറിയ കട്നി ആണെങ്കിലും രണ്ട് പാറ്റേണിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിലും കുറച്ച് ചെലവ് ചുരുക്കാൻ പറ്റി. 85 രൂപ വെച്ചിട്ട് ഇത് സ്ക്വയർ ഫീറ്റിന് കിട്ടി. അത്ര റേറ്റ് കുറച്ച് തന്നു. ഓക്കെ, നല്ലൊരു ഐഡിയ തന്നെയാണ്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വീട് പണിയിൽ ഏതെങ്കിലും ഒരു മേഖല നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അവരൊക്കെ മാക്സിമം ഉപയോഗിക്കുക, അതാണ് അതിനുള്ള. ഇപ്പൊ ഇവിടെ ഹാൻഡ് റെയിലുകൾ ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് അല്ലേ, ഗ്ലാസും സ്റ്റീലും. ഇത് രണ്ട് ഗ്ലാസ്സിലൊതുക്കി അല്ലേ.
വേറെ ഗ്ലാസ് വരുന്നുണ്ടോ? ടോപ്പില് ബാൽക്കണിയിൽ വരും അല്ലേ. ലാറ്ററൽ സ്റ്റോണിന്റെ കോളംസ് രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് മേലെ ബാൽക്കണിയിലും ഇവിടെ ഗ്രൗണ്ടിലും. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നേരെ നമുക്ക് ലിവിംഗിലേക്ക് പോവാം. ഡോർ നിങ്ങൾ മെറ്റൽ ഉപയോഗിച്ചില്ലേ? ഇത് മെറ്റലല്ല, മെറ്റലായിട്ട് സാമ്യം ഉണ്ടല്ലോ ഫ്രെയിം. ഇത് വുഡാണ്, ലഭ്യമായിട്ടുള്ള വുഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. സിംഗിൾ പീസിൽ ചെയ്തു അല്ലേ. ഈ രീതിയിലാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡോറുകൾ വരുന്നത്. സിംഗിൾ പീസ് കളർ നമ്മള് വുഡിന്റേതാവാം. ഇതിപ്പോ ഒരു ഡാർക്ക് കളറായി. ഓക്കെ, നല്ലൊരു ഡോറ്. വലിയ കൂടുതൽ ആർഭാടൊന്നും ഉണ്ടാക്കില്ല ഡോറിലെ. ലിവിംഗ് ഹാളിലാണ് നമ്മളുള്ളത്. ലിവിംഗിൽ നല്ലൊരു എൽ ഷേപ്പ് അല്ലേ, സോഫ കൊടുത്തു. ഇത് പർച്ചേസ് ചെയ്തായിരിക്കും? ഇവിടെ അളവ് എടുത്തിട്ട് അവര് ചെയ്തു തന്നാണ്, അവര് തന്നെ ചെയ്തു തന്നു. ഓക്കെ, അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ വിൻഡോകള് രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ. അതൊക്കെ നല്ല സൈസിൽ തന്നെ ആദ്യം തന്നെ പ്ലാനിൽ കൊടുത്തതാണ് അല്ലേ. കുറച്ച് വിസ്താരം വേണം അല്ലേ. ഇവിടെയും വിൻഡോ വന്നു. വാൾപേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, വാൾപേപ്പർ അല്ലേ. ഇത് ആരാണ് ചെയ്തിട്ടുള്ളത്? ഇതും ഫ്രണ്ടാണ്, ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇനി മെയിൻ ആയിട്ട് ഇവിടെ ഒരു ആർക്കിടെക്ചർ, ഒരു വലിയ ഒരു ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് വുഡിലാണ്, എങ്ങനെയാണ് ചെയ്ത മെറ്റീരിയൽ? മൾട്ടി വുഡില് മൈക്ക് ചെയ്തിട്ടാണ്, മൾട്ടി വുഡിലാണ് മൈക്ക് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ സെറ്റ് ചെയ്തു. അതുപോലെ ഇത് മെറ്റലാണ് അല്ലേ. മെറ്റലാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാണ് മൂപ്പരെ കലാവിരുദ്ധകള്. മെറ്റല് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തു, അതില് വുഡൻ ബോക്സുകൾ കൊടുത്തു അല്ലേ, പ്ലാന്റ് ബോക്സ്. നല്ലൊരു ഐഡിയ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതില് പെയിന്റ് ചെയ്തിട്ടാണ് ഈ വുഡൻ ഷേപ്പ് വന്നത് അല്ലേ. ഓക്കെ, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അതാണ് ഈ ലിവിംഗ് ഹാള്. പിന്നെ സീലിംഗിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ പി ഒ പി ചെയ്തിട്ടുണ്ട്. ലൈറ്റ് നല്ലൊരു ഷാൻഡലിയർ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഹാളിലേക്ക് വരാം അല്ലേ. ഓക്കെ, ഹാളിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സീലിംഗ് അടിപൊളിയാക്കി, ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇതേ പറഞ്ഞ പോലെ സുഹൃത്തിന്റെ ഷോപ്പ് നിന്നാണ്, അല്ല എല്ലാം നടക്കില്ലല്ലോ. വാങ്ങി. ഓക്കെ, ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ഹാള്, കുറച്ച് സ്പേസ് ഉണ്ട് അല്ലേ. നല്ലൊരു സ്പേസ് ഉണ്ട്. വാൾപേപ്പർ ഈ സൈഡിലും കൊടുത്തു അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഡൈനിങ് ടേബിള്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തു. ഈ ഒരു ഹാള് അത്യാവശ്യം വലുപ്പുണ്ടല്ലോ. ഇത് നമ്മളെ ഈ 800 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോ അതിൽ മെയിൻ ആയിട്ട് ഇതിൽ തന്നെ ആവില്ല. ലിവിംഗും ഡൈനിങ് ഹാളാണ് മെയിൻ ആയിട്ട് ഏരിയ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ. അതുപോലെ വലിയൊരു വിൻഡോ, ഇത് എലിവേഷനിലൂടെ കാണുന്നതാണ് അല്ലേ. ഈ വിൻഡോ ഇത്ര ഹൈറ്റിൽ, ഡബിൾ ഹൈറ്റിൽ, ഇത് മെറ്റലാണോ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്? മെറ്റലാണ് ചെയ്തിട്ടുള്ളത്. കാരണം വിൻഡോ ഇങ്ങനെ കൊടുക്കുമ്പോഴേ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട തന്നെയാണ് അല്ലേ. മെറ്റലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ടഫൻ ഗ്ലാസ് ആണ്, ടഫൻ ഗ്ലാസ് കൊടുത്തു. അലൂമിനിയം ഫ്രെയിമും കൊടുത്തു അല്ലേ സപ്പോർട്ട് ചെയ്യാൻ. ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് എക്സ്റ്റീരിയറിന് ഇതിന്റെ വ്യൂ ശരിക്കും കാണാം. നീ സ്റ്റെയർ, ഇതാണ് നിങ്ങൾ പറഞ്ഞത്, ഇത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത്? ഇതിപ്പോ നമുക്ക് ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ കടകളിൽ ഇങ്ങനത്തെ ഒരുപാട് വേസ്റ്റ് പീസുകൾ വരും, ചെറിയ ചെറിയ. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെയിൻ സ്റ്റെപ്പ് അടിക്കാന്നുള്ള മനസ്സിലായി. ഈ സ്റ്റെയർ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് ഇതിന്റെ പേരിൽ ഒരുപാട് വർക്ക് കിട്ടി. ഇതന്നെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകള് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏത് വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അക്കേഷ്യ എന്ന് പറഞ്ഞ മരമാണ്. അക്കേഷ്യ സ്റ്റെപ്പ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്, അടിയിൽ ഫുള്ള് മെറ്റൽ. മെറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒന്നുകൂടി കാണിക്കണം, അതിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ. മെറ്റലിന്റെ ഫ്രെയിം ഈ സൈഡിലും. ഇത് സൈസ് ഏതൊക്കെയായിരുന്നു? അത് ഇത് 4x2 പൈപ്പാണ്. ഇത് ഇത് വരുന്നത്, ഇത് 2x1 2x1 അടിയിൽ. ഇതൊക്കെ ടാറ്റ തന്നെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ തുരുമ്പിന്റെ പ്രശ്നമൊന്നും വരാനില്ല. ഓക്കെ, നല്ല മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ജി ഐ പൈപ്പ് ആണോ കൊടുത്തതിൽ? അത് ജി പി ആണ്, സാധാ ജി പി ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിള് അത്ര ഇത് ചെയ്ത. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഇത് ചെയ്യാൻ ഏകദേശം എത്ര ചെലവ് വന്നു? ഇപ്പത്തെ ഞാൻ ചെയ്താന്ന് എനിക്ക് ആകതിന് 7000 മെറ്റീരിയൽ മാത്രമേ വന്നിട്ടുള്ളൂ. 7000 മെറ്റീരിയൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ പണി നമ്മൾ തന്നെ എടുത്തിരുന്നു, ഞാനും അന്യനും കൂടി എടുത്ത് അങ്ങനെ ഫിനിഷ് ആക്കാം. അപ്പൊ അതിന് കണക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ മാത്രല്ല, ഈ സ്റ്റീലിന്റെ മെറ്റീരിയൽ ആണ് ദിവസവും വില കൂടി വില കൂടി. അപ്പൊ കറക്റ്റ് അന്നത്തെ റേറ്റ് ആണ്, അന്ന് റേറ്റ് അന്ന് 50 സംതിങ് ഉള്ളു, അത്ര വന്നിട്ടുള്ള വില ഉള്ളൂ. ഓക്കെ, അപ്പോ ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ് നിർമ്മിച്ച ഒരു സ്റ്റെയർ ആണ് ഇപ്പൊ നമ്മൾ കണ്ട. ഈ വീട്ടിലുള്ള ബഡ്ജറ്റ് കുറക്കാൻ ശ്രമിച്ച അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം. വലിയ ഹാളിൽ നിന്ന് നമ്മൾ ഇതാ നേരെ കിച്ചണിലേക്ക് കൊടുക്കുകയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ്, ഡോറിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഒരു ഡൈനിങ്ങിലേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ചിമ്മിനി, സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ അല്ലേ. അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്തു അല്ലേ. മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള അവിടെ ഗ്ലാസ് ഉണ്ടല്ലോ അല്ലേ.
ഈ ഭാഗത്ത് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം അല്ലേ. ACP ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ. ഇതൊക്കെ ഈ 800 കൊണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായി തോന്നുന്നു. കാരണം ആ പ്ലാനിന് അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്. ചെലവ് ചുരുക്കാൻ ചെയ്ത വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെ സ്ലാബ് വാർത്തിട്ടില്ല. ഈ കിച്ചൺ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് ചെയ്ത മെറ്റൽ തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ചെയ്ത്? ഇതിപ്പോൾ നമ്മൾ 1.5 ടാറ്റിൻ്റെ GA പൈപ്പ് കൊടുത്തു. ആ മുകളിൽ നമ്മൾ വിബോർഡിൻ്റെ HD ഷീറ്റ് ഉണ്ട്, വാട്ടർ പ്രൂഫ് അതെടുത്തിട്ട് പിന്നെ അതിൽ ഗം വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ട്. ഓക്കെ. വിബോർഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ തിക്നെസ് കുറവായിരിക്കില്ലേ. HD 12mm വന്നിട്ട്, അതായത് ഡബിൾ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചന്റെ പ്രത്യേകത മൊത്തം വൈറ്റ് ഷെയ്ഡിലല്ലേ. അപ്പോൾ അത് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. ടൈല് വൈറ്റ് ആണ്, വാളൊക്കെ ഒരേ വൈറ്റ് ഫീലിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പില്ലേ. നമ്മള് മുമ്പ് ഈ ഒരു മെറ്റീരിയലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്ത ആളുകൾ നമ്മളെ ചാനലിൽ പോയി കാണാം. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ബെഡ്റൂം എത്തി. ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്ന ഡോറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബെഡ്റൂം വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ് ഉണ്ട്, നേരെ നേരത്തെ പറഞ്ഞ പോലെ POP ചെയ്തിട്ടുണ്ട്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ ഒരു റൂം? ഇത് 3.5x3 3.5x3 കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത്. 120 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഈ ഒരു റൂം വരുന്നുണ്ട് അല്ലേ. ഓക്കെ. ഈ ഒരു അലമാര എടുത്ത് പറയണം, കാരണം ഹാംഗിങ് ആണ്, വാൾ ഹാംഗിങ് ആണ്. ഇത് എങ്ങനെയാണ്, മെറ്റലാണ്, എങ്ങനെയാണ്? സൈഡൊക്കെ മൾട്ടിവുഡ്, ഡോറ് ഇതാണ് പ്ലൈവുഡും വെച്ചിട്ട്. പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്രെയിം പോയിട്ടുണ്ട്. ഫ്രെയിം അതായത് മൾട്ടിവുഡ് ആവുമ്പോ നമ്മള് സ്ക്രൂ ചെയ്യുമ്പോ ഇളകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ ഇത് എങ്ങനെ ഈ ഹാംഗിങ് ആക്കാനുള്ള കാരണം? ക്ലീനിങ് എളുപ്പമാണ്. അതെ, ഒന്നത്. രണ്ട്, നമുക്ക് പുറത്തേക്ക് തള്ളിക്കുമ്പോ നമുക്ക് ഒരുപാട് സ്പേസ് നഷ്ടപ്പെടും ചെറിയ റൂം ആവുമ്പോ. അതെ അതെ. ഇതിപ്പോ നമ്മള് പടുത്ത സമയത്ത് തന്നെ ഒരു കല്ല് ഉള്ളിലേക്കാണ് ഇതുള്ളത്. ഓക്കെ. പടവിന്റെ ടൈമിൽ തന്നെ അളമാറ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ബാക്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിലൂടെ മേലേക്ക് പോവാണ്. GP പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ വുഡ് അക്വേഷ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ സ്റ്റെയർ ഏരിയയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഈ ലൈറ്റിനും അപ്പുറം ഉള്ള ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കർട്ടൻ. ഈ കർട്ടൻ തുറക്കട്ടെ. ഈ കർട്ടൻ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാ വിശാലമായിട്ടുള്ള വ്യൂ. വ്യൂക്കപ്പുറം ഈ വീട്ടിലേക്കുള്ള മൊത്തം വെളിച്ചം, ഗ്രൗണ്ട് ഫ്ലോറിൽ, ഹാളില്, ഡൈനിങ്ങില്, ഫസ്റ്റ് ഫ്ലോറിലും, അതെ ഇത് മതി. ലൈറ്റ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും വീട് ഓടും ഇതില്. അത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഈ ഒരു ലൈറ്റിംഗ് ഐഡിയ തന്നെ ആണോ? അതെ. ഒന്ന്, പിന്നെ ഞാൻ ഇതേ മോഡൽ 1-2 വീടുകളിൽ ഈ ആർക്കിടെക്ടുമാരൊക്കെ ചെയ്തത് കണ്ടിട്ടുണ്ട്. അതെ. പകർത്തി എന്ന് മാത്രം പകർത്തി. അതില് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇവിടെ ലിൻഡല് കൊടുത്തിട്ടില്ല. അതൊക്കെ ഭയങ്കര പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു സ്റ്റേജിൽ നമ്മൾ അറിയണല്ലോ ഇവിടെ ലിൻഡല് കൊടുക്കരുത്. ഇതേ മോഡൽ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഗ്ലാസ് അവൈലബിൾ ആയിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഈ ഒരു ഗ്ലാസ് അടിയിലേക്കും സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ നല്ലൊരു പ്ലാനിങ് ആണ്. ആർക്കിടെക്ടർമാരൊക്കെ വീട്ടിലേക്ക് വിളിച്ചും കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുക. അത് മുപ്പര് മനസ്സിലാക്കി അതന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് മേലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ നല്ല POP കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജിപ്സ എല്ലായിടത്തും ചെയ്തു, മൊത്തം വീട്ടിലകത്ത് മൊത്തം ചെയ്തിട്ടുണ്ട്. കിച്ചൺ അല്ലാത്ത ഏരിയ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സംഭവം പ്രത്യേകമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്താണത്? ഇത് അന്ന് നമ്മള് കിഡ്സ് റൂം സെറ്റ് ചെയ്യാനും വേണ്ടി ഇവിടെ അങ്ങനെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്ലാസ് വന്ന് ഗ്ലാസ് സ്റ്റോർ അങ്ങനെ പ്ലാനിങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് സാമ്പത്തിക അങ്ങനെ ഒഴിവാക്കിയിട്ടതാണ്. ചെലവ് ചുരുക്കി ചുരുക്കി ലാസ്റ്റ് ചെലവ് തൽക്കാലം നിർത്തി വെച്ചു. ഇതൊരു പ്ലാനിങ് അതാണ്. കിഡ്സ് റൂമിന് വേണ്ടിയുള്ള സീലിംഗ് ഒക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ കുട്ടികളെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ പെയിന്റിംഗിൽ അവർ മാച്ച് കളഞ്ഞ. പിന്നെ ഞാൻ പ്ലാനിങ് ഇപ്പൊ ഇത് ചെയ്യാത്തോണ്ട് അത് വേണ്ടെന്നുള്ള. അടുത്ത സ്റ്റേജിൽ ഇത് വരും. ഓക്കെ. അപ്പൊ ഇതാണ് ഇതൊരു റൂം ആവേണ്ട സ്ഥലമാണ്. അപ്പൊ തൽക്കാലമായിട്ട് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇട്ടു. ഒരു സിറ്റിംഗ് ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ടല്ലോ അല്ലെ. അതെ. സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലാറ്ററൈറ്റ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. ടൈലല്ല, സ്റ്റോൺ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ POP വെടിയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം വിട്ടിട്ടില്ല. മാക്സിമം മുതലാക്കി. ഓക്കെ. ഇനി ഇവിടെ ഹാളിൽ തന്നെ നേരത്തെ പറഞ്ഞാൽ വിട്ട ഒരു ഭാഗം ഒരു TV യൂണിറ്റിന്റെ ഒരു കാര്യമാണ്. TV യൂണിറ്റ് TV വെച്ചിട്ടില്ല, ഭാവിയിൽ വെക്കും.
ഓക്കെ, ഇവിടെ ഇതിങ്ങനെ ഒരു നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് മൈക്ക അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ സ്ഥലത്ത് കുറെ ട്രോഫികളൊക്കെ കാണണ്ടല്ലോ. ഈ പറവന്റെ ടൂർണമെന്റിൽ കിട്ടിയൊരു പ്രൈസ് ആണ്. ഞാൻ നേരത്തെ അടിയെന്ന് ചോദിക്കണ ചേച്ചാ, അവിടെയും കണ്ടിരുന്നു കുറെ ട്രോഫികൾ. പറവന്റെ പരിപാടി ഉണ്ടോ? ഓക്കെ, 13 മണിക്കൂറും 14 മിനിറ്റും നമ്മള് പ്രാവ് പറഞ്ഞു. പ്രാവ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. മേലങ്ങാടി എന്ന സ്ഥലത്താണ്, അവിടെയാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ. അങ്ങനത്തെ കോമ്പറ്റീഷൻ ഒക്കെ നടക്കാറുണ്ട്. പറവ സിനിമ കണ്ട ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ട്രോഫിയാണ് ഇവിടെ തൽക്കാലം ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറില് ഈ നമ്മളിപ്പോ കണ്ട റൂം അല്ലാതെ ഇനി രണ്ട് റൂമുകളാണ് അല്ലേ? ഒന്ന് ഇതായിരിക്കും. എന്തൊക്കെയാണ് ഇതിലെ ഒരു കാര്യങ്ങള്? സിമ്പിൾ ആയിട്ട് ചെയ്ത റൂം. നമ്മളെ വീട്ടില് നിലവിലുള്ള ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ഇതാണ് വലുത്. കിച്ചന്റെ കിച്ചണാണ് ഏറ്റവും വലിയ ഏരിയ ഉള്ളത്. അപ്പൊ അതിന്റെ മേലെ വരുന്ന ബാത്റൂമാണ്. അപ്പൊ ഈ ബെഡ്റൂമിന്റെ കൂടെ നമുക്ക് ബെഡ്റൂമിൽ എടുത്തു പറയേണ്ട ഇതുപോലെ അലമാര, നേരത്തെ നമ്മൾ കണ്ട അതേ മെറ്റീരിയൽ അതുപോലെ ചെയ്ത് ഒരു ഡ്രസ്സിങ്ങും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതും കൂടെ നോക്കുകയാണെങ്കിൽ ഇതിലും അതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്തു അല്ലേ, സെയിം കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് എല്ലാത്തിലും ഉപയോഗിച്ച്. ഒരു കോമൺ മുകളിൽ ഒരു കോമൺ, അതൊരു കോമൺ ആണ്. ഇത് അറ്റാച്ച്ഡ്. ഓക്കെ, അതില് അറ്റാച്ച്ഡ് കൊടുത്തിട്ടില്ല, പുറത്ത് കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ കാര്യം. 4 ബെഡ്റൂം ഇത്ര കുറഞ്ഞ സ്ക്വയർ ഫീറ്റില്, അത് ആദ്യം തന്നെ നടക്കുമെന്ന് തോന്നിയിരുന്നു 4 ബെഡ്റൂം ഒക്കെ കൊടുക്കാന്നുള്ളത്? ആ, കൊറേയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ലെവലിലൊന്നും നമ്മള് ചിന്തിച്ചിട്ടില്ല, വീട് ഇങ്ങനെ ആവും തന്നെ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തോ അല്ലാണ്ട് എന്തുകൊണ്ട് അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആയി. പിന്നെ അത്രയും ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ കടങ്ങളൊന്നും വരുത്താതെ ചെയ്യണമെന്ന് മാനസികമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ലോണും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഹാളില് നമ്മള് റൂമുകളൊക്കെ പരിചയപ്പെട്ടു. ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ് അല്ലേ? ടൈലുകളാണ്. താഴെ മാർബിൾ ആണ്, മേലെ ടൈലുകളാണ്. പിന്നെ ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്, ഇതൊരു മെറ്റൽ ഡോറാണ്. ഡോറാണ്, അത് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ ഒരു മെറ്റൽ സ്റ്റെയർ ഉണ്ട് വീടിന്റെ ടോപ്പിലേക്ക് കയറാൻ. ഓക്കെ, അതിന് വേണ്ട സെറ്റ് ചെയ്താണ് ഇവിടെ ഇങ്ങനെ ചെറിയ കോൺക്രീറ്റ് ലാൻഡിങ് ആദ്യം നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലാൻഡിങ് ഉണ്ട് അവിടെ. ആ, ഉണ്ടല്ലേ. ഓക്കെ, ഇത് മെറ്റലിൽ ചെയ്താണ് കൂടുതൽ സെക്യൂരിറ്റിക്ക് കാര്യത്തിന്. പിന്നെ മേലെ ഡ്രസ് വർക്ക് ചെയ്തായിരിക്കും. ഡ്രസ് വർക്ക് ചെയ്താണ്, ഡ്രസ് വർക്ക് ചെയ്ത് സെറാമിക്കോട്. സെറാമിക്കോടും വിരിച്ചിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ചൂട് കുറയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഐഡിയകൾ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെ അതിൽ ചിലവ് ചുരുക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തോ? ഈ പറഞ്ഞ സംഗതികൾ തന്നെ. വേറെ ഇതായിട്ട് ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ മാൻ പവർ മാക്സിമം. മാൻ പവർ, അതായത് ഇതില് കൂലി നോക്കിയില്ല അല്ലേ? മാക്സിമം നിങ്ങളെ മാൻ പവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടിമ്മിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു, നിങ്ങളെ മെഷീനറികളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ കുറെ കോസ്റ്റ് കട്ടായിട്ടുണ്ടോ? അപ്പൊ ഏകദേശം നമുക്ക് ഇതിന് ഒരു പ്രത്യേകിച്ച് ഒരു കണക്കുണ്ടോ? വ്യക്തമായ 28 ലക്ഷം എന്ന് പറയുമ്പോ കറക്റ്റ് അല്ല, ഏകദേശം ഒരു ധാരണ പറയുന്നത്. മാക്സിമം നമുക്ക് മൊത്തം ചെലവ് ചുരുക്കി ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഏതൊരു സംഗതി ആയാലും മൊത്തം ചെലവ് ചുരുക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യം. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വുഡിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആവുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ അവിടെ ചിലവ് ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഈ വീട് പരിചയപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.